ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, മിദ്രാഷിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം പറയുന്നത് ദൈവം അബ്രഹാത്തെ വിളിക്കുന്നതായിട്ടാണ്. 12 അധ്യായം മുതൽ 50 അധ്യായം വരെ പൂർവപിതാക്കന്മാരുടെ ചരിത്രമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബുമാണ് പൂർവപിതാക്കന്മാർ. ഇസ്രായേൽ എന്ന അപരനാമമുള്ള യാക്കോബിൻ്റെ 12 മക്കളെ ഗോത്രപിതാക്കന്മാരെന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ പൂർവപിതാക്കന്മാരുടെയും ഗോത്രപിതാക്കന്മാരുടെയും ചരിത്രമാണ് തുടർന്നുള്ള അധ്യായങ്ങൾ, 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ. ഒന്നും രണ്ടും വാക്യങ്ങളിൽ ദൈവം അബ്രഹാത്തോട് പറയുന്നു, നീ നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അദൃശ്യമായ വഴിയിൽ അപരിചിതനായ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എവിടാണെന്ന് പറയാത്ത ഒരു ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. എവിടേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് ദൈവം ഒരിക്കലും പറയുന്നില്ല. എങ്കിലും വളരെ രസകരമായ രണ്ട് സംഭവങ്ങൾ. കാനാനിലെത്തുമ്പോൾ ദൈവം അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തെ കാണുന്ന അബ്രഹാം ആദ്യം ചെയ്യുന്നത് ഒരു ബലിപീഠം നിർമ്മിക്കുകയാണ്, ദൈവത്തിന് നന്ദി പറയുവാൻ, ബലിയർപ്പിക്കുവാൻ. അവിടെ നിന്ന് അവൻ ബെഥേലിന് കിഴക്ക് വശത്ത് താവളമുറപ്പിക്കുന്നു. അവിടെ വീണ്ടും ഒരു ബലിപീഠം പണിയുന്നു. അതായത് 12 അധ്യായത്തിൽ രണ്ട് സംഭവങ്ങൾ. സുരക്ഷിതമായൊരു സ്ഥലം ലഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന അബ്രഹാം, ദൈവം അവന് ഒരു അനുഭവമാകുമ്പോൾ ബലിപീഠം നിർമ്മിക്കുന്ന അബ്രഹാം. ഇത് രണ്ടും നമ്മളുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാകും. ദൈവ അനുഭവമുണ്ടാകും, നമുക്ക് അനുഗ്രഹങ്ങളുണ്ടാകും. അപ്പോഴൊക്കെ ദൈവത്തെ സ്മരിച്ചുകൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ബലിപീഠത്തിങ്കിലേക്ക് പോകുവാനുള്ള ഒരാഹ്വാനമാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ അബ്രഹാം എപ്രകാരമാണ് ഈജിപ്തിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ വായിക്കും. അവിടെ ഒരു ക്ഷാമമുണ്ടാകുമ്പോൾ അബ്രഹാം തൻ്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിലേക്ക് പോവുകയാണ്. തൻ്റെ ഭാര്യ സൗന്ദര്യവതിയാണെന്ന് മനസ്സിലാക്കുന്ന അബ്രഹാം ഭാര്യയോട് പറയുന്നു, നീ എൻ്റെ സഹോദരിയാണെന്ന് പറയുക. അവിടെ ചെല്ലുമ്പോൾ ഫറവോ സാറായെ ഭാര്യയാക്കാൻ ശ്രമിക്കുന്നു. ഫറവോയുടെ കുടുംബത്തിന് ദൈവം ശിക്ഷ അയക്കുന്നു, അവരെ തിരിച്ച് യാത്രയാക്കി എന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലഹീനരും ദുർബലരുമായ മനുഷ്യരെ ദൈവം ഒരിക്കലും കൈവിടിയില്ല എന്നുള്ളതാണ്. എത്ര വലിയവരുടെ മുമ്പിലാണെങ്കിലും, നിങ്ങൾക്ക് അപകടമുണ്ടായാലും, നിങ്ങളുടെ ജീവന് ഭീഷണിയായാലും, ദൈവം അവൻ്റെ കരങ്ങളിലൂടെ നിങ്ങളെ കാത്തുകൊള്ളുക തന്നെ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് കാണാതെ പഠിച്ച പ്രാർത്ഥനകളിലൂടെയോ ആവർത്തിക്കുന്ന വാക്കുകളിലൂടെയല്ല ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ അനുഭവം നിങ്ങളിലുണ്ടാകേണ്ടത്. വിശ്വാസമർപ്പിക്കുക, അബ്രഹാം ചെയ്തതുപോലെ. അപരിചിതമായൊരു നാട്ടിലേക്ക് ഒരിക്കലും അറിഞ്ഞുകൂടാത്ത ഒരു വഴിയിലൂടെ അദൃശ്യനായ ദൈവത്തിൻ്റെ വാക്കുകേട്ട് ഇറങ്ങി പുറപ്പെടുന്ന അബ്രഹാം, ഈ ഇറങ്ങിപ്പുറപ്പെടലിൽ അവന് ലഭിക്കുന്നത് അനുഗ്രഹങ്ങൾ മാത്രമാണ്. ദൈവം പറയുന്നത്, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നീ എവിടെയൊക്കെ പോകുന്നോ, ആരെയൊക്കെ കാണുന്നുവോ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ അധ്യായം വായിക്കുമ്പോൾ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തെ കാണുമ്പോൾ, നമുക്ക് നമ്മളോട് തന്നെ പറയാം, ദൈവമേ, എൻ്റെ വിശ്വാസം കണ്ടിട്ട് എന്നെ നീ ചേർത്ത് പിടിക്കണമേ, ഞാൻ പോകുന്ന വഴിയിലെല്ലാം നീ ഒരു അനുഗ്രഹമായി തീരണമേ, ഞാൻ കണ്ടുമുട്ട വ്യക്തികളിലേക്കെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിയിക്കണമേ, ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കും.